ഇപ്പോ സെൽഫ് കോൺഫിഡൻസിന്റെ പറ്റി പറഞ്ഞല്ലോ. അപ്പൊ ഈ നമ്മൾ ഈ സെൽഫ് കോൺഫിഡൻസ് എല്ലാം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാലും ഇപ്പൊ ഒരു കാര്യത്തിന് വേണ്ടി പുറപ്പെട്ടു, അപ്പോഴായിരിക്കും വേറൊരാൾ പറയാടാ നിനക്കിത് പറ്റില്ല, നിന്നെ കൊണ്ട് ഇത് കഴിയില്ല എന്ന് പറഞ്ഞാൽ ഈ ഡെവലപ്പ് ചെയ്ത സെൽഫ് കോൺഫിഡൻസ് എല്ലാം അങ്ങനെ ചോർന്നു പോകും. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും എങ്ങനെ ഡീഗ്രേഡ് ചെയ്യരുത്. റൈറ്റ്, വന്ദിക്കാൻ പറ്റിയില്ലെങ്കിലും നിന്ദിക്കാതിരിക്കാന്നൊക്കെ പറയണ പോലെ ചിലപ്പോ ഇതും സംഭവിക്കുന്നു പറയാം. ആ ഇവിടെ ബിൽഡപ്പ് ചെയ്യപ്പെട്ട ഒരു സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നതിനെ നമ്മൾ ലളിതമായിട്ട് അപഗ്രഥിക്കുകയാണെങ്കിൽ ഏത് കാര്യം അവസരം മുന്നിൽ വരുന്ന സമയത്തും ഉള്ളിൽ നിന്ന് അരുത് എന്ന് വിലക്കില്ലാതിരിക്കുക എന്നാണ് അർത്ഥം. മനസ്സിലായില്ലേ? ചെറുപ്പത്തിലെ നമുക്ക് വേണ്ടത്ര പ്രോത്സാഹനം കിട്ടിക്കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് നമുക്ക് എപ്പോഴും എന്ത് തോന്നും? ഐ ക്യാൻ തോന്നും. ഇതേപോലെ അനശ്വര് പറയണത് പുറമേ നിന്നും പിന്നെയും സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കണം എന്ന വസ്തുതയാണ്. പക്ഷെ നല്ലൊരു ആരോഗ്യം വന്നു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാവില്ല. അതുവരെ തീർച്ചയായിട്ടും ഇതൊരു വിഷയം തന്നെയാണ്. നമ്മളങ്ങോട്ട് പുറപ്പെടുമ്പോഴേക്ക് എല്ലാവരും സ്വാമി ടീച്ചേഴ്സിൻ്റെ കാര്യത്തിലൊരു ദൃഷ്ടാന്തം പറയാറുണ്ട്. ഇവർ ബി എഡ് കോഴ്സൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേ അവരാദ്യം റിയലൈസ് ചെയ്യുക എന്താണെന്നറിയാമോ, എൻ്റെ അധ്യാപകർ ബി എഡ് കോഴ്സൊന്നും ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. കാരണം എന്താണ്? അവരിതുപോലെയൊന്നും പഠിപ്പിച്ചിട്ടില്ല. ഏതായാലും ശരി, ഞാൻ അധ്യാപനത്തിന്റെ ചരിത്രത്തിൽ നൂതനമായ ഒരു അധ്യായം ഇതാ എഴുതി ചേർക്കാൻ പോകുന്നു എന്ന മട്ടിലുള്ള ടീച്ചർമാർ അങ്ങോട്ട് പോകും അത്ര സ്കൂളിലേക്ക്. അപ്പൊ അവിടെ പഴയ അധ്യാപകരുണ്ടാവും, പഠിപ്പിച്ച് തളർന്നിരിക്കുന്നവർ. അവർ തിരുവനന്തപുരം കാരും കൂടി ആണെങ്കിൽ ഭാഷ കൊണ്ടാണ് സമയം ഉദ്ദേശിച്ചത്, എല്ലായിടത്തും ഉണ്ടെന്ന് പറയാം ഇങ്ങനെ ഒരു കൂട്ടർ. അവരിങ്ങനെ ഇരുന്നിട്ട് ഈ ടീച്ചർമാരെ നോക്കിയിട്ട് പറയും, ചെല്ല് നോക്കട്ട്. അങ്ങനെ കുറച്ചു കാലം ഈ ടീച്ചർ ഈ ഉത്സാഹത്തിൽ ഇങ്ങനെ നടക്കുമ്പോഴേക്ക് ഇവരുടെ ഒരു സമീപനം കൊണ്ട് ടീച്ചർക്ക് തോന്നായി എന്ത്, ഞാൻ മാത്രം ഇപ്പം നന്നായിട്ട് എന്താ കാര്യം, മനസ്സിലാവുന്നില്ലേ? അങ്ങനെ ഒരു അപ്പം പുറമേ നിന്നുണ്ടാവുന്ന നിരുത്സാഹപ്പെടുത്തലും നമ്മെ സാരമായിട്ട് ബാധിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെങ്കിൽ ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം. ഈ ആത്മവിശ്വാസം വീട്ടിൽ നിന്ന് കിട്ടണം, അതേപോലെ തന്നെ അധ്യാപകരിൽ നിന്ന്, പ്രത്യേകിച്ച് പ്രൈമറി അധ്യാപകരിൽ നിന്ന്. അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ഒരാശയമാണ് അശ്വന്ത് ചൂണ്ടിക്കാണിച്ചത്. പ്രൈമറി അധ്യാപകർ ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു പൗരൻ്റെ ജീവിതത്തിൽ വളരെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. സ്വാമി ഇപ്പോൾ പല കൗൺസിലിങ്ങിലൊക്കെ ചെയ്യുന്നത് പ്രൈമറി ക്ലാസ്സുകളിലെ സെറ്റിൽമെൻറ്റുകളാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു യുവാവ് വന്നാലും പ്രശ്നം പറയുന്ന സമയത്ത് ഞങ്ങൾ അവരെ കൂട്ടിക്കൊണ്ടുപോയി പ്രൈമറി ക്ലാസ്സുകളിലേക്കാണ്. അവിടെ ഒരു സെറ്റിൽമെൻറ്റ് നടത്തേണ്ടതായിട്ട് പലപ്പോഴും വരാറുണ്ട്. ആട്ടെ, അപ്പോൾ പ്രൈമറി അധ്യാപകരും അതേപോലെ തന്നെ മാതാപിതാക്കളും പ്രചോദനം കൊടുക്കണം. ഒരു കുട്ടിയുടെ പേര് ചോദിച്ച സമയത്ത് കുട്ടി വളരെ നിഷ്കളങ്കമായിട്ട് മറുപടി പറഞ്ഞു, സ്കൂളിൽ എൻ്റെ പേര് രമേഷ് എന്നാണ്, വീട്ടിൽ ഡോണ്ടു രമേഷ് എന്നാണ്. അതെന്തേ ഡോണ്ടു രമേഷ്? അമ്മ എപ്പോഴും അങ്ങനെയാണ് വിളിക്കാറ്, രമേഷ്. ഇങ്ങനെ കേട്ട് കേട്ട് ഈ കുട്ടി വിചാരിച്ചു എൻ്റെ പേരതാണ്. ഇങ്ങനെ ഒരു നിരാകരിക്കുന്ന സ്വഭാവം പലപ്പോഴും കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടാക്കും. അപ്പം അങ്ങനെ കോൺഫിഡൻസ് ലെവൽ ഉയർത്തുന്നു. പിന്നെ അശ്വതി പറഞ്ഞതുപോലെ വേണ്ടത്ര വിവരങ്ങൾ ശേഖരിച്ച ശേഷം വേണം നമ്മൾ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ തയ്യാറാവുന്നത്. അത് മറ്റൊരു വസ്തുത. പിന്നീട് ഇവിടെ സൂചിതമായതുപോലെ നമുക്ക് മറ്റുള്ളവരിൽ നിന്നും പ്രചോദനം കിട്ടേണ്ടതുണ്ട്. ഇതേപോലെ തന്നെ കൂട്ടത്തിൽ ഒരാൾ സൂചിപ്പിച്ചു, അവനവനും ഐ ക്യാൻ, എനിക്ക് സാധിക്കും, എനിക്ക് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് വേണ്ടി 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിനെ ഒരു ഗ്രൂപ്പിനെ വിളിച്ചിട്ട് സ്വാമിജി കൗൺസിലിംഗ് നിന്നിരുന്നു. ഞാനും എൻ്റെ അനുജനും ആ ഗ്രൂപ്പിൽ മെമ്പർമാരായിരുന്നു. അവിടെ സ്വാമിജി പറഞ്ഞൊരു ഊന്നൽ നൽകി പറഞ്ഞൊരു പോയിന്റ് ഉണ്ടായിരുന്നു, കമ്പാരിസൺ പാടില്ല എന്നാണ്. വെരി ഗുഡ്. ഓരോരുത്തരിലും വ്യത്യസ്തമായ ഓരോ കഴിവുകളുണ്ടാവും. അപ്പം രണ്ടുപേരെയും നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല. കമ്പയർ ചെയ്തിട്ട് ഒരാളെ എന്താ മികവുള്ള ആളാണ് കുറവുള്ള ആളാണ് പറഞ്ഞ് മനസ്സിനെ തളർത്താൻ പാടില്ല. റൈറ്റ്. ഇത് വളരെ ഒരു പ്രധാനപ്പെട്ട ആശയമാണ്. സ്വാമി കഴിയുന്നത്ര വേദികളിൽ ഊന്നി ഊന്നി പറയാറുണ്ട്. അധ്യാപകരോടൊക്കെ സ്വാമി റിക്വസ്റ്റ് ചെയ്യാറുണ്ട്, ദയവ് ചെയ്ത് കുട്ടികളെ കമ്പയർ ചെയ്യരുത് മറ്റൊരാളുമായിട്ട്. യു ക്യാൻ കമ്പയർ വിത്ത് യുവർ പെർഫോമൻസ്, എസ്റ്റർഡേയ്സ് പെർഫോമൻസ്, ഇന്നലെയിലെ എൻ്റെ
ആവിഷ്കാരം എൻ്റെ ഇത് എങ്ങനെയുണ്ടായിരുന്നു, ഇന്നത്തത് എങ്ങനെയുണ്ട്, അത് തമ്മിൽ കമ്പയർ ചെയ്യാം. പക്ഷേ നെവർ നെവർ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല എന്ന് പറയും. മനസ്സിലായില്ലേ? സ്വാമിക്ക് ഇപ്പം നിങ്ങളോട് കമ്പയർ ചെയ്യരുതേ എന്ന് പറയാനല്ലേ പറ്റുള്ളൂ. നിങ്ങളുടെ അച്ഛനമ്മമാർ ഒരുപക്ഷെ നിങ്ങളെ കമ്പയർ ചെയ്ത് സംസാരിക്കുന്നുണ്ടാവും, അത് ദൈവീത എടുക്കണ്ട. അതിൻ്റെ പിറകിൽ അവരുടെ ആ ഒരു സ്നേഹവും വാത്സല്യവും ഉണ്ടല്ലോ, അത് മാത്രം ഇങ്ങോട്ട് അരിച്ചെടുത്താൽ മതി. കമ്പാരിസൺ നിങ്ങൾ കേൾക്കുകയും ചെയ്യരുത്. ശരിയാണ്, ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ കഴിവ് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്ന പാതയിൽ കമ്പാരിസൺ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ പ്രശ്നമാവും എന്നർത്ഥം. മനസ്സിലായില്ലേ? പലരും ഇതൊരു ഒരു വീണ്ടും ചിന്തനീയമായ ഒരു വലിയ വിഷയമാണ്. അതായത് ജയത്തെ ആഘോഷിക്കാൻ കഴിയാത്ത ആളുകളുണ്ട്. സ്വാമി പരിചയപ്പെട്ടിട്ടുണ്ട്, ജയത്തെ ആഘോഷിക്കാൻ അവർക്ക് കഴിയില്ല. ജയിച്ചിട്ടുണ്ടാവും, പക്ഷേ അതിൽ ആസ്വദിക്കാൻ പറ്റുന്നില്ല. എന്താ കാരണം? ഇവരുടെ ഊന്നൽ മുഴുവൻ തോപ്പിക്കുന്നതില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഇവർ ജയിക്കുന്നുണ്ട്, പക്ഷേ പഴയ കുട്ടികൾ തന്നെയാണ്. അതായത് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് കസിൻ ബ്രദറെ കുറിച്ച്, അവനൊക്കെ ഇങ്ങനെ അവൻ മൂത്രം ഒഴിക്കുന്ന സമയത്ത് കുറച്ച് വാങ്ങി കുടിച്ചോ, എന്നല്ലെങ്കിലും നീ നന്നാവും എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചിട്ടുണ്ട്. ഇതൊക്കെ വീട്ടിൽ പറയണതാണ്. ഇപ്പോൾ സ്വാമി ഇപ്പം ഇങ്ങനെ പറയണല്ലോ, ഇപ്പം എങ്ങനെ മോശം വിചാരിക്കുക അല്ലേ? ഇങ്ങനെയൊക്കെ തരം താഴ്ത്തിയപ്പോൾ ഇയാൾ തീരുമാനിച്ചത് എന്താണ്? വലുതാവുന്ന സമയത്ത് ഞാൻ എല്ലാവരും തോപ്പിച്ചിട്ട് അച്ഛന് കാണിച്ചു കൊടുക്കും, ഞാൻ മോശക്കാരനല്ല. അപ്പം ജീവിതത്തിൻ്റെ ആഘോഷം പോയിപ്പോയി. വിജയിക്കുന്നുണ്ട്, പക്ഷെ വിജയം ഇദ്ദേഹത്തിന് ആഘോഷിക്കാൻ പറ്റുന്നില്ല. കാരണം ഇദ്ദേഹത്തിന്റെ ഊന്നൽ മുഴുവൻ മറ്റുള്ളവരെ തോൽപ്പിക്കുന്നതില്ല. അങ്ങനെ തോപ്പിച്ച് 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 മുന്നോട്ട് പോകുന്നു. ജീവിതം നിരർത്ഥകമായി തോന്നുന്നു. അങ്ങനെ ഇവൻ ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ച ആളുകൾ സ്വാമിയുടെ അടുത്ത് വന്നിട്ടുണ്ട്. വലിയ ദൗർഭാഗ്യമാണ് ഈ കമ്പാരിസൺ ഉണ്ടാക്കുന്നത്. ഏതായാലും ആ ഒരു വസ്തു ചൂണ്ടിക്കാണിച്ചത് വളരെ നന്നായി. ഈ കമ്പാരിസനെ കുറിച്ച് തന്നെ പറയുമ്പോൾ ഇപ്പം കൂടുതൽ മാർക്സിൻ്റെ കാര്യത്തിലാണ് വരുന്നത്. എക്സാം മാർക്ക് കിട്ടുമ്പോൾ ഈ കുട്ടിക്ക് വീട്ടുകാർ തമ്മിൽ തന്നെ ഇങ്ങനെ കലഹിക്കുക, ഈ കുട്ടിക്ക് ഇത്ര മാർക്ക് കിട്ടിയാൽ നിനക്ക് എന്തുകൊണ്ട് ഈ കുട്ടി കിട്ടിക്കൂടാ എന്ന മാർക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു ഭേദബുദ്ധി ഇങ്ങനെ വരുമ്പോൾ കുട്ടിക്ക് ഇങ്ങനെ തോന്നും എനിക്ക് ആ കുട്ടീനെക്കാട്ടും പറ്റുന്നില്ല. അങ്ങനെ ആ കുട്ടിക്ക് അത് താഴ്ന്നു താഴ്ന്നു പോവുക ചെയ്യുന്നത്. അപ്പം ഇത് നല്ലൊരു വസ്തുതയെ പറഞ്ഞു. ഇതിൽ അച്ഛനമ്മമാർ ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിച്ച് നോക്കേണ്ടത് വാസ്തവത്തിൽ ഇത് നിങ്ങളൊരു ലൈസൻസ് ആയിട്ട് എടുക്കരുതേ. അച്ഛനമ്മമാർ ശരിക്കും ആലോചിച്ച് നോക്കേണ്ട, വലിയ മാർക്ക് നേടി വിജയിച്ചവരൊക്കെ, അവരുടെ കാലത്തൊക്കെ വലിയ മാർക്ക് നേടി വിജയിച്ചവരൊക്കെ ഇന്ന് എവിടെയാണെന്ന് അവരന്വേഷിച്ച് കഴിഞ്ഞാൽ മാർക്കല്ല ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുക. അതുകൊണ്ട് നിങ്ങൾ മാർക്ക് വാങ്ങിക്കുന്ന കാര്യത്തിൽ എന്താ പറയുക, ഒരു അലസത കാണിച്ചു കളയരുത്. മാർക്ക് വാങ്ങിക്കുക എന്നുള്ള ഒരു കലയാണ്, അതിൽ നിങ്ങൾ മുന്നോട്ട് പോകുക തന്നെ വേണം. പക്ഷെ അത് മാത്രമാണ് ജീവിതം എന്ന് തീരുമാനിച്ചുകൂടാ. ഇപ്പം ഈ അടുത്ത ദിവസം ഞങ്ങൾ പിന്നെ ന്യൂ ഇയർ സെലിബ്രേഷൻ നിലമ്പൂരിലായിരുന്നു. ഞങ്ങളൊരു 10-20 ചെറുപ്പക്കാരെയും കൊണ്ട് പോയിരുന്നു. അപ്പം അവിടെ താമസിച്ചത് ഒരു വിവേകാനന്ദ വിദ്യാലയത്തിലാണ്. ആ വിദ്യാലയത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവിടെ 40 രൂപ ശമ്പളത്തിന് ഒരു സ്കൂളിൽ ജോലി ചെയ്യാൻ വേണ്ടി തിരുവല്ലയിൽ നിന്ന് ഒരാൾ അവിടെ വന്നു ചേർന്നു. 40 രൂപ ശമ്പളം മേടിച്ച് പ്രൈമറി സ്കൂൾ അധ്യാപകനായിട്ട് ഈ സ്കൂളിൽ ജോലിക്ക് ചേർന്നു. അങ്ങേര് എന്നിട്ട് ആ സ്കൂള് വാങ്ങിച്ചു. എന്നിട്ട് ആ സ്കൂള് വളർത്തിക്കൊണ്ടുവന്ന് ഇപ്പം +2 ഉണ്ട്, BEd തുടങ്ങിയിരിക്കുന്നു, MEd അപേക്ഷ കൊടുത്തിരിക്കുന്നു, ആർട്സ് കോളേജ് തുടങ്ങിയിരിക്കുന്നു, അല്ല അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ റെഡി ആയിരിക്കുന്നു. മനസ്സിലായില്ലേ? ഇത്രയായി. നമ്മൾ ഇദ്ദേഹത്തെ അത്ഭുതത്തോടെയാണ് കണ്ടത്. ഒരു ഭാസ്കരൻ പിള്ള സാര, നമ്മൾ ചോദിച്ചു എങ്ങനെ ഇത് സാധിക്കുന്നത്? ഏതായാലും അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞു. അത് സ്വാമി ഇപ്പം ഇവിടെ വിസ്തരിക്കുന്നില്ല. വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. നമുക്ക് തോന്നിയിട്ടുള്ളത് ആ ഒരു കാഴ്ചപ്പാടും നേടിയെടുത്ത വിജയവും തൻ്റെയിടവും ഒക്കെ ഒറ്റയ്ക്ക് ഇതൊക്കെ നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഏതായാലും ഒരു 40 രൂപ ശമ്പളക്കാരൻ കണ്ട ഒരു സ്വപ്നവും എന്നിട്ട് അദ്ദേഹം അത് അതിനുവേണ്ടി ഉത്സാഹിച്ചതും മുന്നോട്ട് പോയതുമൊക്കെ ഈ സെൽഫ് കോൺഫിഡൻസ് നൽകിയ ഒരു വലിയ വിജയമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഏതായാലും സെൽഫ് കോൺഫിഡൻസ് അതുണ്ടാക്കുന്നതിന് മറ്റുള്ളവരുടെ പ്രചോദനം, അതേപോലെ തന്നെ പുറമേ നിന്നുള്ള അച്ഛനമ്മമാരുടെയും അധ്യാപകരുടെയും പ്രചോദനം, പുറമേ നിന്നുള്ള പ്രചോദനം, വേണ്ടത്ര വിവരങ്ങൾ ശേഖരിച്ചിരിക്കുക, ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതായി.